എണീറ്റ് ശിഞ്ചാനെ. ഓ, നല്ലൊരു ഉറക്കം, അങ്ങോട്ട് ഉറങ്ങി എന്റെ ആളിയാ. ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എടാ, ഇന്ന് എന്താണ് ഡേറ്റ്? എടാ ശിഞ്ചാനെ, ഇന്ന് എത്രാം തീയടാ? ഇന്നത്തെ ഡേയുടെ പ്രത്യേകത എന്താണെന്നറിയോ? അതിനു മുന്നായിട്ട് ഗൈസ്, നമ്മുടെ വണ്ടികളൊക്കെ, എല്ലാ വണ്ടികളൊക്കെ നമ്മള് വർക്ക്ഷോപ്പിലോട്ട് പണിയാൻ കഴിഞ്ഞേക്കണം. എല്ലാ വണ്ടിക്കും നൈട്രോ ഫിറ്റ് ചെയ്യാൻ പോണു നമ്മള്. അതുമാതിരി തന്നെ പെയിന്റ് ഒക്കെ മാറ്റാൻ പോണു, വെറൈറ്റി പെയിന്റ്സും അതുമാതിരി കുറെ മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് സിമിയോണിന്റെ കയ്യിൽ കൊടുത്തയച്ചേക്കണം എല്ലാ വണ്ടികളും. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി അടുത്ത വീഡിയോയിലെ നമ്മുടെ അവിടെ വണ്ടികളും കാര്യങ്ങളൊക്കെ വരുള്ളൂ. ഗൈസ്, അതുമാതിരി തന്നെ നിങ്ങൾ കുറെ വണ്ടികളും കാര്യങ്ങളൊക്കെ കമന്റ് ഇട്ടായിരുന്നു നമ്മുടെ ഗ്യാരേജിലോട്ട് മേടിക്കാനായിട്ട്. കുറെ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഗ്യാരേജിൽ. അപ്പൊ കുറെ അടിപൊളി വണ്ടികളൊക്കെ കമന്റ് ഇട്ടായിരുന്നു ഗൈസ്. അപ്പൊ എല്ലാവരുടെയും പേര്, അപ്പൊ നല്ല നല്ല അടിപൊളി വണ്ടികളുടെ കമന്റ് ഇട്ടവരുടെ പേര് നമ്മൾ എന്ത് ചെയ്യും, ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ നമ്മൾ കൊടുക്കണതായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവരും വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ പുതിയ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ നിങ്ങളുടെ പേരും കൊടുക്കണതായിരിക്കും. അപ്പൊ എല്ലാവരും ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് ജസ്റ്റ് 1K ആണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ല, ഇന്ന് 21-ാം തീയതിയാണ്. നമ്മൾ ഇന്ന് ട്രിപ്പ് പോവാൻ പോവാണ്. നമ്മൾ, ഞാന്, അതായത് ഫ്രാങ്ക്ലിനും ശിഞ്ചാനും പിഞ്ചാനും സ്നോലാൻഡിലോട്ട് ട്രിപ്പ് പോവാൻ പോണ്. അതും നമ്മൾ എപ്പോഴും പ്ലെയിനിലും, അതുമാതിരി ഇതുവരെ നമ്മൾ പ്ലെയിനിൽ പോയിട്ടില്ല, നമ്മൾ കാറിലാണ് എപ്പോഴും ട്രിപ്പ് പോവാറ്. ഇപ്രാവശ്യം നമ്മൾ ഒരു വെറൈറ്റിക്ക് നമ്മൾ ഒരു ട്രെയിനിൽ അങ്ങോട്ട് ട്രിപ്പ് പോവാൻ പോണം. അതും VIP ട്രെയിനിലാണ്. ഓക്കെ, അപ്പൊ ട്രെയിനും കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് വേണം ബുക്ക് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മളിപ്പോ എന്തായാലും ശിഞ്ചാനും പിഞ്ചാനും എന്തായാലും റെഡി ആയിട്ടുണ്ടാവും. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ അടുത്ത്, എടാ ശിഞ്ചാനെ പിഞ്ചാനെ രാവിലെ തന്നെ കുളിച്ച് റെഡി ആയിക്കോളാം കേട്ടാന്ന്. അപ്പൊ ഞാനാണെങ്കിൽ കുളിച്ച് റെഡി ആയിട്ടില്ല, ഇപ്പൊ തന്നെ എണീറ്റുള്ളൂ. നമുക്കൊക്കെ ഒന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം ഗൈസ്. അപ്പൊ അവരോട് പാക്ക് ചെയ്ത് റെഡി ആവുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ പോണത് നമ്മുടെ പുതിയൊരു വണ്ടി നമ്മൾ ഇറക്കിയിട്ടുണ്ട്. നമ്മളൊരു സബ്സ്ക്രൈബർ മച്ചൻ പറഞ്ഞായിരുന്നു റാങ്കിൾ ഇറക്കാൻ പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ റാങ്കിൾ ഇറക്കിയിട്ടുണ്ട് ഗൈസ്. ഈ വണ്ടി ഇഷ്ടപ്പെട്ടവരെല്ലാവരും കമന്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഇനി തൊട്ട് നമ്മുടെ ഗ്യാരേജിൽ റാങ്കിൾ ഉണ്ടായിരിക്കും. 4x4 ആണത്, പിന്നെ അതുമാതിരി 4-സീറ്റർ ആണ്. അപ്പൊ എന്തായാലും നമുക്ക് 4-സീറ്റർ വണ്ടികളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ കമന്റ് ഇട്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്തായാലും ആ വണ്ടികൾ കൊണ്ടുവരാനായിരിക്കും. അപ്പൊ നമ്മൾ എടാ ശിഞ്ചാന പിഞ്ചാന നിങ്ങൾ റെഡി ആയാ? നമ്മളൊരു 3 ദിവസത്തിനല്ല ട്രിപ്പ് പോണത്, അത് 3 വർഷത്തേക്കല്ല. ഇതെന്തോരം എടേ, എന്റെ ഡ്രസ്സും പാക്ക് ചെയ്ത നിങ്ങള്? ഫ്രാങ്ക്ലിൻ ബൈ, എനിക്കറിയാം ഫ്രാങ്ക്ലിന് നിങ്ങൾ എടുക്കത്തില്ലാതെ. അതുകൊണ്ട് ഞാനേ ഉറക്കത്തിന് എനിക്ക് പെട്ടെന്ന് ഫ്രാങ്ക്ലിൻ ബൈ ഡ്രസ്സും സെറ്റ് ആക്കി വെച്ച്, ഫ്രാങ്ക്ലിൻ ബൈ ടോയ്ലറ്റിലെ ചപ്പൽ ചെരുപ്പ് വരെ നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. എന്റെ ചെരുപ്പ് വരെ ഇവന്മാര് ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. എടാ ചോപ്പിനെ കൊണ്ടുപോകുന്നുണ്ട് നമ്മൾ. നമ്മൾ ഒട്ടും ട്രിപ്പ് പോകുമ്പോൾ അതുമാതിരി നമ്മൾ ഓരോ സ്ഥലത്തോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ ചോപ്പിനെ കൊണ്ടുപോകാറില്ലായിരുന്നു. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ എന്തായാലും ചോപ്പിനെ കൊണ്ടുപോകും. ചോപ്പ വണ്ടിയുടെ മേലെ കയറി സെറ്റ് ആയി നിൽക്കുന്നത് ഗൈസ്. അപ്പൊ ഞാനപ്പോ എന്തായാലും ഒന്ന് കുളിച്ച് റെഡി ആവട്ടെ. എന്റെ പൊന്നോ, ഓ എന്തൊരു തണവാണ്, രാവിലെ തന്നെ മൂതു തണവാണ് കേട്ടോ, നല്ല തണവുണ്ട്. ഓക്കെ, കുളിച്ച് കുളിച്ച് ഒരു 2 മുങ്ങലൊക്കെ മതി, ഇത്ര മതി. ഓക്കെ, നമുക്ക് എന്തായാലും ഗൈസ്, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു അടിപൊളി ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിച്ചിരുന്നു. ഞാൻ കാണിച്ചിരാവേ ഏത് ഡ്രസ്സ് നമ്മൾ മേടിച്ചിരുന്നു. അപ്പൊ ഞാൻ എന്തായാലും ഒന്ന് ഡ്രസ്സൊക്കെ അങ്ങോട്ട് മാറട്ടെ കേട്ടാ. നമുക്ക് ഡ്രസ്സ് ഇതില് ഏത് ഡ്രസ് ഇടോടാ, നല്ല ഡ്രസ് നോക്കട്ടെ. ഇത് വേണ്ട, ഇത് വേണ്ട. ഓ, നമുക്ക് ഇതാണ് നമ്മൾ മേടിച്ചത്. ഇത് നമ്മള് കുറെ ഡ്രസ് മേടിച്ചായിരുന്നു. ഒന്ന് ലാലേട്ടൻ്റെത്, ഒന്ന് നമ്മുടെ ലാലേട്ടന്റെ അടുത്തത്, പിന്നെ ഇത് എങ്ങനെയുണ്ട് നിസാരം, ഓക്കെ ഒന്ന് അത്, പിന്നെ പ്രഹസന മോൺലി മലയാളം ഡ്രസ് കേട്ടാ, പിന്നെ നമ്മുടെ ബിലാലിക്ക മമ്മൂട്ടിയുടെ ഡ്രസ്, ഇക്കാട് ഡ്രസ്, പിന്നെ മലയാളി നേതിയുടെ ഡ്രസ് ഉണ്ട്, പിന്നെ ലാലേട്ടന്റെ മീശൻ ക്ലാസ്സും വെച്ച ഡ്രസ്, പെർഫെക്റ്റ് ഓക്കെ മച്ചാൻ്റെ ഡ്രസ്, തറ തറ അങ്ങനത്തെ ഡ്രസ്, ബട്ട് വൈ, പിന്നെ ഇതൊക്കെ ഒരു നോർമൽ ഡ്രസ്സാണ് ഇതൊക്കെ വന്നിട്ട്. അപ്പൊ നമ്മൾ എന്തായാലും ഇന്ന് ഇടാൻ പോണത്, നമുക്ക് ഇന്ന് ഈ ഡ്രസ് ഇട്ടല്ലോ. ലാലേട്ടൻ വേണം, മമ്മൂക്ക വേണോ? അപ്പൊ ലാലേട്ടൻ ഫാൻസും മമ്മൂക്ക ഫാൻസും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്തായാലും ഇന്ന് നമുക്ക് ലാലേട്ടന്റെ ഡ്രസ് അങ്ങനെ ഇടാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും പോവാം. നമ്മളപ്പോ കുളിച്ച് റെഡി ആയിട്ടുണ്ട്. ട്രൗസർ തന്നെയാണ് ഇടുന്നത്, കാരണം ഫ്രാങ്കലിന് ഈ ട്രൗസറിനോട് ഭയങ്കര പ്രണയാണ്. അപ്പൊ എന്തായാലും ഈ ട്രൗസർ തന്നെ ഇടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും പോവാ കേട്ടോ. പിഞ്ചാന റെഡി അല്ലേ? പിഞ്ചാന ഞാൻ പെട്ടെന്ന് കുളിയിൽ വേറെ സ്പീഡാന്നറിയാല. ഞങ്ങളുടെ നാട്ടിൽ ഈ കുളിനൊരു പേരുണ്ട്. അതെന്തൊരു കുളി പിഞ്ചാനെ? കാക്കക്കുളി.
നീ വണ്ടി കയറി കൂടുതലൊന്നും സംസാരിക്കാണ്ട്. ഓക്കെ ഫ്രാങ്ക്ലിൻ ബൈ. ആ വേഗം കേറി ഇഞ്ച ഫ്രണ്ടി കേറിയാ കേറി വണ്ടി പോട്ടെ വണ്ടി പോട്ടെ ഫ്രാങ്ക്ലിൻ ബൈ. ഓക്കെ ഓക്കെ അപ്പൊ എല്ലാരും പിടിച്ചിരുന്ന കേട്ടാ. എടാ നിന്നോടല്ലടാ ചോപ്പെ പിടിച്ചിരുന്ന കേട്ടാ, ഒരു ബ്രേക്ക് പിടിച്ചാ നീ തെറിച്ചു പോകും. അയ്യോ ഗൈസ് നമ്മുടെ വണ്ടിക്ക് ബ്രേക്ക് എന്ന് പറഞ്ഞ സംഭവമില്ല, ആ വണ്ടി തോട്ടിലോട്ട് പോയി. ഗൈസ് നമ്മുടെ വണ്ടി ഇടിച്ചിട്ടൊന്നും പറ്റില്ല കേട്ടാ, ആ വണ്ടി തളി ചത്തുപോയി തോന്നുന്നുണ്ട് കേട്ടാ ഒരു ഇടിക്ക്. ട്രെയിൻ വന്നിട്ട് ഒരു 10 മണിക്കാണ് ട്രെയിന്. നമുക്ക് അവിടെ പോയി കുറച്ചേരി ഇരിക്കാടാ, വേറെ പണിയൊന്നും ഇല്ലല്ലോ. എവിടെയാണ് സ്റ്റേഷൻ വരുന്നത്? എടാ നമ്മള് പലേറ്റൂലാണ് സ്റ്റേഷൻ വരുന്നത്. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാ ഇവിടുന്ന് ദീപാകത്തായിട്ടാണ് സ്റ്റേഷൻ വന്നേക്കുന്നത്. ഓ 5:40 എപ്പോ നമ്മള് നിനക്കറിയാ നമ്മുടെ എല്ലാ വണ്ടിക്കും മെട്രോ ഷേ മെട്രോ അല്ല മറ്റേ നൈട്രോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും പെട്ടെന്ന് നമ്മൾ ഈ ഒരു റോഡിൽ നിന്ന് മാറി കഴിഞ്ഞാൽ പെട്ടെന്ന് എത്തോടാ. പക്ഷെ നമ്മൾ നൈട്രോട്ട് പോയ പ്രശ്നം എന്താ വെച്ചാലേ നമ്മുടെ ബാഗൊക്കെ കാറ്റത്ത് തെറിച്ചു, അതുകൊണ്ട് പതിയെ നൈട്രോടാം. പതിയോട്ട് കഴിഞ്ഞാൽ പ്രശ്നം ഒന്നുമില്ല കണ്ടാ, ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ ഫുൾ നൈട്രോ ഇട്ട് കഴിഞ്ഞാല് കണ്ടാ ഇതുമാതിരി വണ്ടിയും മേടിക്കും, ചോപ്പ് തെറിച്ചു വീഴും, നിങ്ങളുടെ ബാഗും എന്റെ ചെരുപ്പൊക്കെ തെറിച്ചേച്ച് പോകും. അപ്പൊ അത് കാരണം അത് പറ്റൂല. അപ്പൊ എന്തായാലും ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ഗൈസ് എന്താ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുമാതിരി തന്നെ നല്ല നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ അതുമാതിരി ഇന്നത്തെ നമ്മുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 1K ലൈക്ക് ആണ്, ഈസി ആണ്, സിമ്പിൾ. അപ്പൊ നിങ്ങളൊന്ന് മനസ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ സെറ്റ് 1K ലൈക്ക് അടിക്കാം. നമ്മുടെ ഷിൻചാനപ്പ് എന്റെ സ്കൂളാട്ടത് അത് കഴിഞ്ഞു. ഓക്കെ ഈ വണ്ടിക്ക് കുറച്ചുകൂടെ സ്പീഡും കാര്യങ്ങളൊക്കെ മോഡയണം. നമ്മളെ മറ്റേ വണ്ടികൾ കൊടുത്തതിന്റെ ഒപ്പം ഈ വണ്ടി കൊടുക്കാൻ പറ്റത്തില്ല, കാരണം നമുക്ക് വേറെ വണ്ടികളില്ല, ഈ ഒറ്റൊരു വണ്ടി മാത്രമല്ല ഇപ്പോൾ മനസ്സിലായാ. ഇവിടെ നമുക്ക് സീനൊന്നുമില്ല, ഇവിടെ നമുക്ക് ആരും ഇല്ലാത്ത നല്ല സ്പീഡിലൊക്കെ നമുക്ക് പോകാൻ പറ്റും. ഓക്കെ ഇനി എന്തായാലും നമുക്ക് അങ്ങോട്ട് എത്തിയിട്ട് കാണാം. ഗൈസ് അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എത്താറായിട്ടാണ്, ഇനിയും കുറച്ചുള്ളു. ഇനി എത്ര കിലോമീറ്റർ ഞാൻ മാപ്പിൽ നോക്കിട്ടാ നമ്മുടെ ഗൂഗിൾ മാപ്പില്. ഓക്കെ ഇവിടെ ഈ ഭാഗത്തായിട്ട് എവിടെയാണ്, ഈ ഭാഗത്താണ്, സോറി ഈ ഭാഗത്തായിട്ടാണ്. ഓക്കെ ഇനി വെറും ജസ്റ്റ് 1 മൈലുള്ളൂ. ഗൈസ് നിങ്ങൾക്ക് ഈ ഈ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായി, നമ്മൾ പണ്ട് കുറെ നാളെ മുമ്പ് ഫോറസ്റ്റില് ട്രിപ്പും കാര്യങ്ങളും പോയായിരുന്നു, അതുമാതിരി ഹണ്ട് ചെയ്യാനൊക്കെ ആനിമലിനെ ഹണ്ട് ചെയ്യാനൊക്കെ നമ്മൾ പോയായിരുന്നില്ല, ഒരു കിഡിലൻ സീരീസ് തന്നെയായിരുന്നു അത്. ഗൈസ് അപ്പൊ എന്തായാലും അതിന്റെ 2 വീഡിയോ ഞാൻ അവസാനം കാർഡ് കൊടുത്തേക്കാം. ഓക്കെ നിങ്ങൾ എന്തായാലും കാണാം, അല്ലെങ്കിൽ നമ്മളെ ചാനൽ ചെക്കൗട്ട് ചെയ്താൽ മതി, കുറെ അടിപൊളി സാധനങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോ എത്താറായിട്ടുണ്ട്, നമ്മളിപ്പോ ഇത് ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ, നമ്മൾ കാട്ടിൽ നിന്നാണ് നമ്മളിപ്പോ ട്രിപ്പ് പോകാനായിട്ട് നമ്മൾ കേറാൻ പോണത്. ഓക്കെ ഓക്കെ എന്റെ അളിയ, അവിടെ ഇവിടെന്നോ ഇനി കുറച്ചും കൂടി ഉള്ളു, നമ്മൾ എത്താറായിട്ടുണ്ട്. ഇനി വെറും 50 മൈലും കൂടെ ഉള്ളു നമ്മൾ എത്താനായിട്ട്, നമ്മളെ മെട്രോ സ്റ്റേഷൻ അതായത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്താനായിട്ട്. ഓക്കെ മെട്രോ ഒന്നും പറയാൻ പറ്റത്തില്ല, അതിന് ട്രെയിൻ ഒന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സംഭവമാണ് നമ്മുടെ ഈ സ്റ്റേഷൻ, അടിപൊളി പുതുതായിട്ട് വന്നതാണ്. ഓക്കെ നമ്മൾ കണ്ടില്ല, ദീ കണ്ടാണ് സ്റ്റേഷൻ. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും വണ്ടിയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും ഇവിടെ പാർക്ക് ചെയ്യാം. ഓക്കെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലം നമുക്ക് ഈ ഫാക്ടറിയുടെ ഉള്ളിൽ തൽക്കാലം ഇടാം, അതാകുമ്പോ ആരും എടുത്തോണ്ട് പോകത്തില്ല. ഫാക്ടറി പാർക്കിംഗ് ഉണ്ടല്ലോ ഇവിടെ, ഇവിടെ സിമ്പിൾ ആയിട്ട് പാർക്ക് ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ 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 സെറ്റ് 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 ഞാനേ പിന്നെ ഇറങ്ങിക്കോ 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 ചോപ്പ് ഇറങ്ങി 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 ഞാനേ. ആ ഓക്കെ ഓക്കെ എടാ പിന്നെ ട്രെയിനിലാണ് പോണം, നമ്മൾ ഛർദ്ദിക്കാനും പിടിക്കാനും നിൽക്കരുത്. ഒന്നും പേടിക്കണ്ട എടാ ഷിൻചാന, നിന്നോടല്ല പിഞ്ചാനോടാണ്. ഞാനൊരു പ്ലാസ്റ്റിക് കവറാണ് കയ്യിൽ വെച്ചിട്ടുണ്ട്. ആ ഓക്കെ ഓക്കെ അപ്പൊ പിന്നെ ഓക്കെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഞാനാണെങ്കിൽ നമ്മുടെ ചോപ്പിനെയും അതുമാതിരി തന്നെ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഷിൻചാന പിഞ്ചാനെ ബായ 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 ബായോ. എടാ ദേവര് ട്രെയിൻ വരുന്നുണ്ട് കേട്ടാ. ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ ട്രെയിൻ. ഓക്കെ ആളിയ ഗൈസ് ഇച്ചിരി പ്രീമിയം ട്രെയിൻ തന്നെ കേട്ടത്. എന്റെ മോനെ എടാ ഇതിവിടെ ഇപ്പൊ നിർത്തിയിട്ടേക്കാണ്, നമുക്ക് എന്തായാലും കുറച്ചൊന്ന് ട്രെയിൻ എന്തായാലും നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ട്രെയിനിന്റെ ബെങ്ങി പെട്ടെന്ന്, ഈ ട്രെയിനിലല്ല നമ്മൾ പോകേണ്ടത്, ഈ ട്രെയിനിലൊക്കെ പോയി കഴിഞ്ഞാൽ വേറെ ഉഗാണ്ടയിലൊക്കെ ചെന്ന് ഇറങ്ങും, ഇതിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇറങ്ങി എത്തി കഴിഞ്ഞാട്ടല്ല തീർന്ന് നമ്മള്. ഖത്തം, ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയ. കണ്ടില്ലേ ലോസ് ആൻഡോസ്, ഓളിയോ വീശയം കേട്ടോ വീശയം. ഈ ട്രെയിൻ പോവാറേ കേട്ടാ, ദേ ഒരു ഡ്രൈവർ. ഓ മോനെ ഫുൾ AC കേട്ടാ, എന്റെ മോനെ വിഷയം കേട്ടാ അല്ലേ. വിഷയം ട്രെയിൻ നമ്മുടെ സിറ്റിയിൽ ഇപ്പൊ പുതുതായിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്നതാണ് നമ്മുടെ ഈ ട്രെയിൻ. പുതിയ പ്രസിഡന്റ് വന്നല്ല, കഴിഞ്ഞ പ്രസിഡന്റിനെ നമ്മൾ കൊന്നല്ല, അപ്പൊ പുതിയ പ്രസിഡന്റ് വന്ന്, അപ്പൊ പുതിയ പ്രസിഡന്റ് ഇപ്പൊ ഭയങ്കര ഡെവലപ്പിംഗ് കാര്യങ്ങളൊക്കെ. കണ്ടില്ലേ ഓക്കെ വണ്ടി പോയി കേട്ടാ. ഓക്കെ നമുക്ക് അപ്പൊ അടുത്ത ട്രെയിനിലാണ് പോകേണ്ടത്. ഓക്കെ ഒരു ട്രെയിൻ പോയിട്ടുണ്ട്, അപ്പൊ മോനെ വിഷയം കേട്ടാ വിഷയം ശരി. അപ്പൊ അത് പോയി, നമ്മുടെ ഷിൻചാനും പിഞ്ചാനും അവിടെ നിൽക്കുന്നുണ്ട് കേട്ടാ. അവന്മാർ കണ്ടില്ലേ എടാ ഷിൻചാനെ പിഞ്ചാന ഇങ്ങോട്ട് വാ, പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ, ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ. അപ്പൊ ഞാൻ എന്തായാലും ടിക്കറ്റ് എടുക്കട്ടെ. ഷിൻചാൻ ഉണ്ട്, പിഞ്ചാൻ ഉണ്ട്, ചോപ്പ് ഉണ്ട്. ഓക്കെ ഓക്കെ ഫോൺ നമ്പർ അടയ്ക്കാൻ പറയുന്നുണ്ട്, 2221. ഓക്കെ ടിക്കറ്റ് നമ്പർ
2222. ഓക്കെ ഓക്കെ, സെറ്റ് സെറ്റ് സെറ്റ്. അപ്പൊ നമ്മുടെ നമ്പർ പ്ലേറ്റ് ഷെയർ, നമ്മള് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ട്രെയിൻ വരുന്നുണ്ട്. പിഞ്ചാന പിഞ്ചാന കേറാൻ റെഡി അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ മെട്രോ, നമ്മളെ ട്രെയിൻ വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഓ എടാ ഇതാണോ? ആ ഇതന്നെ 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 ഇതല്ലേ? ഓ ഇതല്ല കേട്ടാ ചിഞ്ചാന, നമ്മള് ചമ്മിയടാ. ഈ ട്രെയിൻ അല്ല, ഇത് വേറെ ഏതോ സ്ഥലത്തോട്ടുള്ളതാണ്. നമുക്കുള്ള ട്രെയിൻ അടുത്തത് വരും. എടാ നമ്മൾ ആ ട്രെയിൻ തന്നെയാണ് എടുത്തത്, ടിക്കറ്റ് എടുത്തത്. 2222. ഓക്കെ ഓക്കെ ഓക്കെ. എടാ ഇത് നമ്മളെ ട്രെയിൻ വരാൻ നിക്കുന്നുള്ളൂടാ, വരുന്നുള്ളു വരുന്നുള്ളൂ. ഗൈസ് അങ്ങനെ നമ്മുടെ ട്രെയിനിന്റെ വരുന്നുണ്ട്. എടാ ഈ ട്രെയിനാണാ, ഈ ട്രെയിനാണ് തോന്നുന്നുണ്ട്. നമ്മുടെ ഈ സ്റ്റേഷനിൽ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാല് ആ ട്രെയിൻ ആയിരിക്കും, അല്ലെങ്കിൽ ആ ട്രെയിൻ അല്ല നമ്മളെ മുഞ്ചു. ഈ ട്രെയിനാണ് തോന്നുന്നുണ്ട്, എനിക്ക് കണ്ടിട്ട് ഈ ട്രെയിനാണ് തോന്നുന്നുണ്ട്. ഇതാണാ ചേട്ടാ വണ്ടി നിർത്ത ആള് കയറാനുണ്ട് ചേട്ടാ. ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ നമ്മൾ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. എന്റെ ആള് സെറ്റ് തെറ്റ് 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 മോനെ വിഷയം. നമുക്ക് എന്തായാലും ഷിൻചാൻ ഷിൻചാനും വെച്ചാൽ ബാക്കിലാണ് കേട്ടോ, ഞാൻ പോയി കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പൊ ഷിൻചാനും ബിഞ്ചാനും എവിടെ ഉള്ളതെന്ന്, നമ്മുടെ ഏറ്റവും ബാക്കിലാണ് ഇപ്പൊ നിൽക്കുന്നത്, കാരണം ബാക്ക് വ്യൂ കാണണമെന്നും പറഞ്ഞിട്ട്. ഓക്കെ ദേ, ഷിൻചാനും പിഞ്ചാനും അവിടെ നിക്കുന്നുണ്ട്. ചോപ്പ് ചോപ്പ് ഇതിനുള്ളിൽ എവിടെയോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഏതോ സീറ്റിന്റെ അടിയിൽ കിടന്ന് ഉറങ്ങണ കണ്ടായിരുന്നു ഞാൻ. അവനാണ് വണ്ടി കയറി അപ്പൊ തന്നെ ഉറങ്ങി. എടാ ഷിൻചാന് പിഞ്ചാൻ എങ്ങനെയുണ്ട്? ഇതാണ് നമ്മുടെ ബാക്ക് വ്യൂ, കണ്ടില്ലേ ബാക്ക് വ്യൂ എന്ത് രസമാണ് കാണാൻ. നമുക്ക് എന്തായാലും റൂഫ് ടോപ്പിൽ പോയി നിക്കട്ടെ, അതാണ് എനിക്ക് ഇഷ്ടം. നമുക്ക് ഫ്രാങ്കിളിനെത്തി കുറച്ച് അഡ്വഞ്ചർ ആണല്ലോ. അപ്പൊ നമുക്ക് എന്തായാലും മേലെ പോയി നിക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും ആദ്യം ഫ്രണ്ടിലോട്ട് പോട്ടെ, ഡ്രൈവറെ കാണണ്ടോ നമുക്ക്. ഹിഞ്ചാനും പിന്നെ ബാക്ക് വ്യൂ കാണാൻ വേണ്ടിട്ടുണ്ടല്ലോ അവിടെ നിൽക്കുന്നത്, അവിടെ നമുക്ക് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, നമുക്ക് എന്തായാലും ഫ്രണ്ടിലോട്ട് പോവാം, ഡ്രൈവറിന്റെ കമ്പാർട്ട്മെന്റിലോട്ട് പോവാം. ട്രെയിൻ എന്തായാലും വിഷയം കേട്ടോ, നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആളിയാ വിഷയം വിഷയം. എവിടെ 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 എവിടെ. ഓക്കെ, ഇതാണ് നമ്മുടെ ഡ്രൈവറിന്റെ കമ്പാർട്ട്മെന്റ് കമ്പാർട്ട്മെന്റ്. ഹലോ ചേട്ടാ. ഹലോ ചേട്ടാ, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഈ സാധനങ്ങളൊന്നും ഞെക്കരുത് കേട്ടോ, ഞാൻ തന്നെ എങ്ങനെയാണ് ബുക്ക് നോക്കി ഓടിക്കണേന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ. ചേട്ടാ ഒന്നും പിടിച്ച് ഞെക്കരുത്. എന്റെ പൊന്ന സാറ്, നമ്മള് ഞെക്കത്തൊന്നും ഇല്ല, ഇത് നമ്മുടെ ട്രെയിനിന്റെ ക്യാപ്റ്റൻ ആട്ടാ. ഓക്കെ, അപ്പൊ എന്തായാലും ഇവിടെ നിന്ന് നല്ല വ്യൂ ഉണ്ടല്ലേ കാണാൻ. പക്ഷെ ഇങ്ങനെ നോക്കുമ്പോ നോക്കിയേ എന്റെ ആളി ഇടത് മറ്റേ മൈക്ക് മറ്റേ വിളിച്ചു പറയണത് മെട്രോ ഇസ് ഓൺ ദ വേ, അങ്ങനെ നമ്മൾ പറയത്തില്ലേ. പ്ലാറ്റ്ഫോം നമ്പർ 10 നിൽക്കുക, ട്രെയിൻ ഇതാ വരുന്നു, അങ്ങനെ നമ്മൾ വിളിച്ചറിയത്തില്ലേ ആ സാധനത്. പിന്നെ അത് മതി തന്നെ. പക്ഷെ ഇങ്ങനെ നോക്കുമ്പോ നോക്കിയേ ഇങ്ങനെ നോക്കണത് കാണാൻ രസല്ലേ. ഇത് നമ്മുടെ നമ്മൾ കയറി അടുത്ത് കരടി പോകുന്നു നോക്കിയേ. ആളിയാ വിഷയ കേട്ടത് ഏറെ കരടി പോകുന്നു, അത് റോഡിൽ നിന്ന് അടുക്കിക്കൂടെ എങ്ങോട്ടാണ് കരടി പോകുന്നത്. പക്ഷെ ഇപ്പുറത്ത് നോക്കണമെങ്കിൽ ഫുള്ള് കുന്നും മലയൊക്കെ കേട്ടോ, നമ്മളിപ്പോ സ്നോ ലാൻഡിലോട്ടാണ് പോണത്. പക്ഷെ ഇങ്ങനെ നോക്കുമ്പോൾ എന്ത് രസമല്ലേ കാണാനായിട്ട്. ഇതിലിപ്പോ നമ്മൾ മാത്രമേ ഉള്ളൂ, കാരണം സ്നോ ലാൻഡിലോട്ട് അങ്ങനെ ട്രിപ്പ് ഒന്നും ആൾക്കാരാണ് പോവാറുണ്ട്, ഭയങ്കര പേടിയാണ്. പക്ഷെ അപ്പൊ അത് ഒരു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയേട്ടാ മോനെ. അപ്പൊ നമുക്ക് എന്തായാലും ഇപ്പൊ എത്രയും പെട്ടെന്ന് ഈ സ്റ്റേഷനിലോട്ട് ഇറങ്ങി നിർത്തുവാണെങ്കിൽ. ഓക്കെ നിർത്തി നിർത്തി നിർത്തി, നമുക്ക് എന്തായാലും മേലോട്ട് കയറാം കേട്ടാ. ഓക്കെ, ഇതിന്റെ മേലോട്ട് കയറാം നമുക്ക്. എന്റെ ആളിയാ മോനെ, ഇതിന്റെ മേലോട്ട് ഇപ്പൊ എങ്ങനെ കയറോടാ, ഇങ്ങനെ പിടിച്ച് കയറാം. ഓക്കെ ഇതുമ്മ കയറി. ഓക്കെ ഇതുമ്മ കയറി. സെറ്റ് സെറ്റ് മോനെ സെറ്റ്. നമുക്ക് എന്തായാലും ഇനി സ്നോ ലാൻഡ് എത്തണ വരെ ഇങ്ങനെ തന്നെ പോവാം, നമുക്ക് നമ്മുടെ സ്നോ ലാൻഡ് എത്തണ വരെ. പക്ഷെ വിഷയം കേട്ടാ വിഷയം സെറ്റ്, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. ആളിയ വിഷയം അല്ലേ, അപ്പൊ നമുക്ക് ഇപ്പൊ ഏതൊക്കെ സ്റ്റേഷനിൽ നിർത്തുന്നുണ്ട് നമുക്ക് അറിയാൻ പറ്റും. ആളിയ സെറ്റ് സെറ്റ് കിട് കിട് കിട്. ഓ ട്രെയിൻ എടുത്ത് ട്രെയിൻ എടുത്തു മോനെ. അപ്പൊ നമ്മൾ എന്തായാലും കുറച്ച് സൂക്ഷിച്ച് വേണം പിടിക്കാനായിട്ട് കേട്ടോ, എങ്ങാനും നിലത്ത് വിടാനാല്. അപ്പൊ എന്തായാലും എടാ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, മേലെന്ന് പോക. കണ്ട ആവി കണ്ട, ഡ്രസ്സിന്റെ ഒരു ഇളകുന്നുണ്ട്, നല്ല ആവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ മേടം നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടാ മോനെ. ഇതേ കുറെ ഫാക്ടറിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇത് നമ്മുടെ സാൻഡി ഏരിയ അല്ലേ. എടാ നമുക്ക് ഇവിടത്തെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നില്ലേ, കുഴപ്പമില്ല, നമ്മളെന്തെങ്കിലും അവിടെ നിന്ന് കയറി വരാം. നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഇതിന്റെ മേലെ കയറാൻ പറ്റും മോനെ വിഷയം. ഓക്കെ എനിക്ക് തോന്നുന്നത് ഇവിടെ നിർത്തും തോന്നുന്നുണ്ട്, കാരണം ഇവിടെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ചേരം ഇവിടെ പിടിച്ചിടും, അതാണ് പതിയെ പോണത്. കണ്ടില്ലേ ഇനി ആ ട്രാഫിക് അനുസരിച്ച് വണ്ടി പോകുള്ളൂ. ട്രെയിൻ അങ്ങനത്തെ പ്രശ്നമുണ്ട്, എല്ലാ ട്രാഫിക്കും നോക്കിട്ടേ പോവുള്ളൂ. ഓക്കെ നമുക്കപ്പോ ഇനി എന്തായാലും സ്നോ ലാൻഡിൽ എത്തണ വരെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. ഗൈസ് അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് സ്നോ ലാൻഡ് എത്താറായിട്ടുണ്ട് ഗൈസ്. ഫൈനലി നമ്മള് നമ്മുടെ സ്നോ ലാൻഡ് എത്താറായിട്ടുണ്ട് ഗൈസ്. ഇതൊന്നും അല്ല, നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് പോകണം. കണ്ടില്ലേ ഇവിടെ ഒക്കെ സ്നോ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ ഈ ഭാഗത്തൊക്കെ. കണ്ടില്ലേ ഇവിടെ കുറെ തോട്ടങ്ങളൊക്കെ ഉണ്ട്, മറ്റേ ഓറഞ്ചിന്റെ ആപ്പിളിന്റെ ഒക്കെ ഓരോരോ മരങ്ങളുണ്ട്. ഗൈസ് ഇവിടെ വിൻഡ്വില്ല് നോക്ക്, എന്റെ ആളിയ വിൻഡ്വില്ല് ഉണ്ട് കാറ്റ് വരാനായിട്ട്. അടാ ചില വിൻഡ്വില്ല് ഒന്നും വറക്കാവുന്നില്ല കേട്ടാ എന്റെ ആളിയ.
ചോപ്പ് നീ എങ്ങനെ വന്നടാ മേലോട്ട്? എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഞാൻ കയറിയ മതി കയറിന്ന് തോന്നുന്നുണ്ട്. അവിടെ ഇവിടെ ഏതോ ഒരു സ്റ്റേഷൻ ഉണ്ടല്ലോ, അവിടെ ഇവിടെ സ്റ്റേഷൻ ഒന്നും കാണില്ലല്ലോ. പക്ഷെ ഇവിടെ തന്നെ ട്രെയിൻ നിർത്തിയത് ആ കണ്ടത് സ്റ്റേഷനാണ്. ഓ എനിക്ക് തോന്നുന്നു അവിടെ സാധനങ്ങളൊക്കെ എടുത്തും പിടിച്ചു കൊണ്ടുവന്നതില്ലേ, അത് ഈ സ്ഥലത്ത് നിന്നാട്ടാ. ഓക്കെ ഓക്കെ, കണ്ടാ. ഓ മനസ്സിലാ മനസ്സിലാ, നമ്മള് ഓരോരോ ട്രെയിനിലെ ഓരോ സാധനങ്ങൾ കൊടുത്തേക്കത്തില്ല ഡെലിവറിക്ക്, ഈ ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ വരുന്നില്ല, അതൊക്കെ വിദേശത്ത് നിന്ന് വരുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് കയറ്റുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി കേട്ടാ. എന്റെ ആളിയ ഗൈസ്, ഇവിടെ വിൻഡ് വില്ല് നോക്ക്, എന്റെ മോനൊക്കെ ഈ കാക്കകളും പരുന്തൊന്നും തട്ടത്തില്ല വിൻഡ് വില്ലും. അതാണ് ആലോചിക്കുന്നത്, അടുത്ത ഒരു കരടി കരടി ഞാൻ കണ്ടു, രണ്ട് കരടികൾ. എന്റെ മോന ഗൈസ്, അപ്പൊ നമ്മൾ ട്രെയിൻ എടുത്തിട്ടുണ്ട്, ഗൈസ് അപ്പൊ നമ്മൾ എത്താറായിട്ട്, നമ്മൾ റിസോർട്ട് ചെയ്ത ബുക്കിലിന്റെ റിസോർട്ട് ചെയ്ത ശേ ഗൈസ്, നമ്മള് ബുക്ക് ചെയ്ത റിസോർട്ട് ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ അപ്പുറത്തായിട്ടാണ് നമ്മൾ സ്റ്റേഷൻ വരുന്നത്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നത് ഗൈസ്, ഇവിടെ കുറെ കരടികളൊക്കെ ഉണ്ട് കേട്ടോ മോനെ. ഗൈസ് മഞ്ഞായിട്ട് എന്താണ് ഇത് കരടിയുടെ കളർ മാറാത്തത്, സാധാരണ കളർ മാറേണ്ടതാണല്ലോ കരടിയുടെ. ഗൈസ് അപ്പൊ ലെഫ്റ്റ് സൈഡിൽ കണ്ട റോഡും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്, ഫുള്ള് വണ്ടികൾ കേട്ടോ റോഡ് സൈഡിൽ, ഇവിടുത്തെ മരങ്ങളൊക്കെ കണ്ടോ ഫുള്ള് മഞ്ഞ കൈ. നമ്മളിപ്പോ സ്നോലിന്റെ അപ്പൊ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ ട്രെയിൻ ആണെങ്കിൽ ഭയങ്കര പതിയെ പോണം, കാരണം എന്താണെങ്കിൽ സ്നോ അല്ലേ കണ്ടോ, നിങ്ങൾ ട്രാക്സ് ഒക്കെ നോക്കി സ്നോ ആയ കാര്യം പെട്ടെന്ന് നല്ല സ്പീഡിൽ പോയി കഴിഞ്ഞാൽ എങ്ങാനും പാളി കഴിഞ്ഞാൽ ഈ പ്രശ്നമാകും. ഖത്തം. ഓക്കെ, ദേ ഒരു കരടി, രണ്ട്, മൂന്ന് കരടി. ഓ കരടിനെ ഇടിക്കുന്ന തോന്നുന്നുണ്ട് കേട്ടാ, ഇടിച്ചോ ഇടിക്കോ ഇടിക്കോ, കരടിനെ ഇടിക്കുന്ന തോന്നുന്നുണ്ട് ആളിയ. അവിടെ കരടി മണ്ടം മാറി റൈറ്റ് എടുത്ത് പോയാ പോ. ഓ അവിടെ ഒരു കരടിനെ ഇടിച്ച്, ഒരു കരടിനെ ഇടിച്ച് കൊന്ന്, എടാ പാവം കരടിടാ ആളിയ, അത് ചത്തു പോയടാ പാവ. അയ്യോ എടാ, ഇപ്പൊ അതിനെ നോക്കാൻ വേണ്ടി ആ കരടി പിന്നെ പോകുന്നുണ്ട് പാവം കരടി. അപ്പൊ നമ്മള് സ്നോലാൻഡ് ഓൾമോസ്റ്റ് എത്തി. നമ്മുടെ ഇത് വരുന്നത് എവിടെയാന്ന് വെച്ചാൽ ഡെസ്റ്റിനി വരുന്നത് ഇവിടെ ഇങ്ങനെ പോയി, നമ്മൾ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യുക, നമ്മളത് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ പോയി ഇവിടെ ആണ് നമ്മുടെ സ്റ്റേഷൻ വരുന്നത്. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ സ്റ്റേഷനിൽ എത്തിയിട്ട് നമുക്ക് കാണാം. ഓ ഗൈസ് എന്തായാലും ഇത് ജയിൽ, അത് കണ്ടതാണ് ജയിൽ, നമ്മുടെ ലോസ് ആഞ്ചലസ് സിറ്റിയിലെ ജയിലാണ് ആ കാണുന്നത്. എന്റെ ആളിയ ഗൈസ്, അപ്പൊ എന്തായാലും നമ്മൾ മേലെ കയറുന്നത് നൈസായിട്ട്, അതുകൊണ്ട് എല്ലാം കാണാൻ പറ്റി. ആളിയ അടുത്ത റെയിൽവേ സ്റ്റോപ്പ് സ്റ്റേഷൻ, എന്റെ പൊന്നോ ഫുള്ള് എന്തോ സ്റ്റേഷൻ, നമ്മൾ ഒരു 10 സ്റ്റേഷൻ നമ്മൾ മാറി 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 എത്തിയിട്ടുണ്ടാവും ആളിയ. ഗൈസ് അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. ഗൈസ് ഇവിടെ കണ്ടില്ലേ, ഇവിടൊക്കെ കംപ്ലീറ്റ്ലി സ്നോ ആണ് കേട്ടോ, ഇവിടൊക്കെ ഫുള്ള് കംപ്ലീറ്റ്ലി സ്നോ ആണ്. ഓക്കെ ഇവിടെ കണ്ട ലെഫ്റ്റിലേക്ക് നോക്കി, ഓ അതൊക്കെ മറ്റേ മൗണ്ടെയിൻ ആണ്, മലമേലയാണ്, അവിടേക്കൊക്കെ നമുക്ക് ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ഒരു വണ്ടിയൊക്കെ ഏതിലൊക്കെ റെന്റിന് എടുക്കേണ്ടി വരും. ഇവിടൊക്കെ ഭയങ്കര വിലയാണ് വണ്ടിക്കൊക്കെ, റെന്റിനൊക്കെ എടുക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ പൈസ ഉള്ളൂ. ഗൈസ് അവിടെ നോക്കിയേ, ഓ മോനെ കണ്ട മലമേല കണ്ട, അവിടൊക്കെ ഏറ്റവും മേലെ ഫുൾ തണവും ഫുള്ള് കോടമഞ്ഞും കാര്യങ്ങളൊക്കെയാണ്, ഫുള്ള് തണവാണ് അവിടെ മനസ്സിലായില്ലേ, മഞ്ഞും കാര്യങ്ങളൊക്കെയാണ്. കുറെ റൈഡേഴ്സും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്, ഏതോ ഒരു VIP ആണ് പോണത്, കണ്ടില്ലേ മറ്റേ അമ്മറിന്റെ പിന്നില്ല ബാക്കില് മൂന്നാൾക്കാരൊക്കെ. മോനെ വിഷയം വെള്ളം നോക്കിയ, അവിടെ ഇപ്പോഴും വെള്ളം ഐസായിട്ടില്ല കേട്ടാ. ഓ ഈ വെള്ളത്തിന്റെ ഒക്കെ നല്ല തണവ് ഉണ്ടാവും ആളിയ. അപ്പൊ നമ്മള് റിസോർട്ട് ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്, നമുക്ക് അടുത്ത സ്റ്റോപ്പിലാണ് നമുക്ക് ഇറങ്ങേണ്ടത്. മോനെ ഗൈസ് അപ്പൊ എന്തായാലും ഗൈസ് എല്ലാവരും ഇപ്പോഴെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും വീഡിയോ ലൈക്ക് ഇടാം. ഓക്കെ പിന്നെ അതുമാതിരി നല്ല നല്ല കണ്ടന്റുകളിലൊക്കെ സജസ്റ്റ് ചെയ്യുക. മോനെ ഗൈസ് അവിടെ നോക്കി ഫോറസ്റ്റ്, ഓ ഇതെന്തോ ടാങ്ക് എന്തോ ഉണ്ടല്ലോ, ഇതിന്റെ മേലെ ആൾക്കാര് വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ ആളിയ, എക്സസൈസും വർക്കൗട്ട് ഒക്കെ ചെയ്യുന്ന അതിന്റെ മേലില്, അത് ഞാൻ ആദ്യത്തെ കാണുന്നുണ്ടോ വാട്ടർ ടാങ്കിന്റെ മേലില്. ഓക്കെ നമ്മളപ്പ അടുത്ത സ്റ്റോപ്പ് എത്താറായിട്ടുണ്ട്, നമ്മുടെ റിസോർട്ട് നമുക്ക് പോണ വഴിയിൽ തന്നെ കാണാം ഗൈസ്. റിസോർട്ട് എന്ന് പറഞ്ഞാൽ വിഷയ റിസോർട്ടാണ്, കീടിലെ കീടുന്ന റിസോർട്ടാണ് നമ്മൾ പോകാൻ പോണത് ഇപ്പൊ. ഓക്കെ ഈ ടണൽ കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ ടണലിന്റെ അപ്പുറത്താണ് നമ്മുടെ റിസോർട്ട് വരുന്നത്, എനിക്ക് തന്നെ ഇതിനുള്ളിൽ കുഞ്ഞിഞ്ഞ് നിൽക്കേണ്ടി വരുമോ ഇല്ല. ഓക്കെ ഇതിനപ്പുറത്താണ് നമ്മുടെ റിസോർട്ട് വരുന്നത്, ഞാൻ കാണിച്ചത് ഇവിടെ നോക്കാൻ നല്ല രസമാണ്, അടിപൊളി വീശിയ റിസോർട്ടാ. പക്ഷെ അവിടെ ഇപ്പൊ പട്ടാളക്കാരൊക്കെ താമസിക്കുന്നുണ്ട് കേട്ടാ, നമ്മൾ വിളിച്ച സമയത്ത് കുറെ പട്ടാളക്കാരൊക്കെ നിൽക്കുന്നുണ്ട് നമ്മളെ അടുത്ത് പറഞ്ഞത് അവിടെ. ഓക്കെ എത്താറായിട്ട് നമ്മുടെ റിസോർട്ട്. ഓക്കെ ഗൈസ്, ഓ മോ നമ്മുടെ റിസോർട്ട് ഇപ്പൊ എത്തും ആളിയ, ആ റിസോർട്ടിലോട്ടാണ് ഞാൻ ഏറ്റവും ഇവരാൻ ത്രില്ലടിച്ചിരിക്കുന്നത്, അവിടെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഗൈസ് കണ്ടില്ലേ കണ്ടില്ലേ, അടിയിൽ കണ്ടാ മോനെ ഇതാണ് നമ്മുടെ റിസോർട്ട് കണ്ടില്ലേ. ഓ എടാ പ്ലെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ, പിന്നെ അത് മാതിരി ഇവിടെ ഇവിടെ ഹെലികോപ്റ്റർ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗൈസ് അപ്പൊ എന്തായാലും നമുക്ക് നേരെ റിസോർട്ടിൽ എത്തിയിട്ട് കാണാം. ഗൈസ് അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. ഗൈസ് നമ്മുടെ സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ ഈ ഗേറ്റ് തുറന്നിട്ട് ഇത് ഇങ്ങനെയാണ് കേറ്റാ. ഓക്കെ അവിടെ നിന്ന് നേരെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതുമ്മ കയറ്റിടും. ഇത് നമ്മുടെ ബോട്ടും ഷിപ്പൊക്കെ ചെറിയ ചെറിയ ഷിപ്പുകളും സ്പീഡ് ബോട്ടൊക്കെ പാർക്കേണ്ട സ്ഥലം. ഗൈസ് അപ്പൊ അതിലാണ് നമ്മൾ വന്നത്, നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. വന്നപ്പോഴേ നോക്കി മഞ്ഞ് കണ്ട ബാഗൊക്കെ മഞ്ഞ ഐസും കേട്ട് സൂട്ട് കേസും കാര്യങ്ങളൊക്കെ. അവിടെ ചിഞ്ചാനെ പിഞ്ചാനെ ഈ ബാഗ്
ലൈവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളെ റൂമിലോട്ട് വെച്ചേക്ക് കേട്ടോ. നമ്മളെ റൂം 2B ഏറ്റവും മേലില്. രണ്ടുപേരും എടുക്കണം. രണ്ടുപേരും ഞാൻ കൊച്ചല്ലേ ഫ്രാങ്ക്ലിൻ ബൈ. എടാ അതൊന്നും പറ്റത്തൊന്നുമില്ല, രണ്ടുപേരും എടുത്തു വെക്കണം, അല്ലെങ്കിൽ നിങ്ങൾ വരണ്ട, നിങ്ങൾ തിരിച്ചു പോക്കോ. ഞാൻ ശരി. അപ്പൊ നമുക്ക് എന്തായാലും ഒരു പണി കൊടുത്തിട്ടുണ്ട് അവന്. അപ്പൊ നമുക്ക് എന്തായാലും ഞാൻ റിസോർട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കാണിച്ചു തരാം. ഓക്കെ. ഇവിടെ നമുക്ക് മീൻ ചൂണ്ടിടാൻ പറ്റിയ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഇവിടെ ചെറിയൊരു ഇതുണ്ട് ഗൈസ്, ഇവിടെ നമുക്ക് ഇറങ്ങണ്ട, ഇവിടെ കണ്ട പടി കണ്ട, ഞാൻ ഇറങ്ങി കേട്ടോ. ഓ എന്തൊരു തണവ മോനെ, ഇവിടെ കണ്ടില്ല, ആഴം കണ്ടില്ല, സെറ്റാക്കി വെച്ചേക്കാൻ പടി. ചിഞ്ചാലും പിഞ്ചാലൊക്കെ ഇറങ്ങാം, ഒരു പടി ഇറങ്ങാൻ പറ്റില്ല അവന്മാർക്ക്. അപ്പത്തിന് അവരുടെ വെള്ളം തല വരെയാവും വെള്ളം. അപ്പൊ നമുക്ക് എന്തായാലും പെട്ടെന്ന് അങ്ങോട്ട് പോവാട്ടോ. നമുക്ക് ഇവിടെ കുറെ ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളടുത്താണ് മിലിറ്ററിക്കാർ മാത്രം എന്നാണല്ലോ പറഞ്ഞത്. ഇതിപ്പോ മറ്റേ എല്ലാ ആൾക്കാരും ഉണ്ടല്ലോ മോനെ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ റിസോർട്ടിന്റെ എൻട്രൻസ് നോക്കണ്ടാ. ശരി, VIP റിസോർട്ട്, നല്ല പൈസ, 1.5 ലക്ഷം രൂപയായി രണ്ട് ദിവസത്തിന്. അവിടെ ഇവിടെ TV റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുമാതിരി തന്നെ വെള്ളം കുടിക്കുന്നത്. ഓ ചൂടുവെള്ളാണ് കേട്ടാ. ഓ ഇതുമാതിരി ഗെയിം കളിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. പിന്നെ എന്തൊരു കള്ള്, പിന്നെ ഗെയിം കളി. ഓക്കെ ഓക്കെ ഓക്കെ, ഗെയിം കളിക്കാനൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആദ്യമൊക്കെ മേലോട്ട് പോയി നോക്കട്ടെ, മേലെ അടിയിലും ഉണ്ട് കേട്ടാ. അടിയിലെന്തുവാണ്, അടിയിൽ എന്തെങ്കിലും ഉണ്ടല്ലോ. ഓക്കെ, നമ്മളപ്പോ അടിയിലെത്തി. ഓ ഗൈസ് അടിയിലും ഉണ്ട് കേട്ടാ, ഗെയിമും കളിക്കാനൊക്കെ. അല്ലല്ല, ഇത് CCTV സംഭവമാണ്. ഓ എടാ, ഇതാണ് ഞാൻ പറഞ്ഞ മിലിറ്ററി ഏരിയ. ഓക്കെ, ഇത് ലോക്കാണ്. അല്ലല്ലല്ല, ഇത് മിലിറ്ററിയുടെ ഏരിയ ആണ് കേട്ടാ. ഇല്ലീഗൽ സാധനങ്ങളൊക്കെ ശരിക്കും നമുക്ക് വരാൻ പാടില്ല. എനിക്ക് തോന്നുന്നു അവര് എന്തോ പണിയില്ല എന്നൊന്നുണ്ട് ഗൈസ്. അവരുടെ ഗണ്ണും കാര്യങ്ങളും, പിന്നെ മറ്റേ ഇല്ലീഗൽ ചെടികള്, പിന്നെ ഗോൾഡ്, കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടാ. പൈസ ഒക്കെ ഉണ്ട്, ഇത് നമുക്ക് എടുക്കാനും പറ്റത്തില്ല. ഫുള്ള് CCTV ക്യാമറ ഉള്ളവരെ. ഇവിടെ മിസൈല്, ഓ സ്നൈപ്പർ, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇവിടുത്തെ പൈസ കഴുകണ, അതെന്തുവാടെ പൈസ കഴുകണത്. ഓ ഇവിടെ ഡയമൻഡ്സ് ഒക്കെ ഉണ്ട്, നമുക്ക് തൊടാൻ പറ്റില്ല, തൊട്ട് കഴിഞ്ഞാൽ പ്രശ്നമാകും. നമുക്ക് എന്തായാലും പോവാ, ഫുള്ള് CCTV ക്യാമറ ഉള്ളവരെ. എനിക്ക് വന്നിട്ട് വരുന്നവർക്ക് കാണാൻ വേണ്ടി സെറ്റാക്കി വെച്ചേക്കാണ് കേട്ടോ. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മളിതുവരെ കണ്ടിട്ടൊന്നുമില്ലല്ലോ. എനിക്ക് തന്നെ അങ്ങനെ തോന്നുന്നത്, നമുക്ക് ആരോടും ചോദിച്ചു നോക്കാം എന്തായാലും. ഓക്കെ, ഇതിന്റെ മേലെ കയറി നോക്കട്ടെ, മേലിലിപ്പോ എങ്ങനെ കേറാ. ആ ഇതിലൂടെ വഴിയുണ്ട് മോനെ, ഇത് നമ്മൾ വന്ന സ്ഥലല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, ഇപ്പുറത്തൂടെ വഴിയുണ്ട്. പക്ഷെ ഇതിന്റെ ഇന്റീരിയർ ഒക്കെ അടിപൊളിയല്ലേ മോനെ. അപ്പൊ എന്താ ഇതിന്റെ മേലോട്ട് കയറി. ഓ ഗൈസ് ഫ്രണ്ടിൽ നോക്കിയേ, ഓ പാർട്ടി ഒക്കെ നടത്താൻ പറ്റിയ സ്ഥലം മോനെ. എടാ ഇവിടെ എന്തെങ്കിലും ഉണ്ടല്ലോ ഇവിടെ. ഓ ഇതാണ് നമ്മുടെ റൂം 2B. ഓക്കെ 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 ഓക്കെ, ഇതാണ് ഇപ്പോഴത്തെ, ഇതാണ് നമ്മുടെ റൂം മോനെ. ഗൈസ് എന്റെ മോനെ, ഗൈസ് ഈ റൂം നോക്കിയേ. ഓ ചൂട്, എടാ ചൂട് വെള്ളത്തിന്റെ ടബ്ബ്, പിന്നെ അതുമാതിരി ലാപ്ടോപ്പ് ഗെയിം കളിക്കാനും. ഓ ചെറിയ ബെഡ്റൂം ആട്ടെ കിടക്കാനായിട്ട്. ചിഞ്ചാനും പിഞ്ചാനും സോഫ കിടന്നോളൂ, നമുക്ക് അവിടെ കിടക്കാം അല്ലേ. പിന്നെ അപ്പുറത്തൊരു ബെഡ്റൂം ഉണ്ടല്ലോ, അടുത്തിൽ ഏത് ബെഡ്റൂം ആണെന്ന് അല്ലേ ഞാൻ നോക്കട്ടെ ഏട്ടാ. ഇതെന്ത് ബെഡ്റൂം ആണ്? ഓ ഇത് മതി, അവിടെ ഈ ബെഡ്റൂം കൊള്ളാലേ. അവിടെ ഇവിടത്തെ വ്യൂ നോക്കിയേ. ഓ നമുക്ക് വല്ല അവിടെ ഇവരുടെ റൂമാണ് അത്. ഓക്കെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, പക്ഷെ അത് ഇവരുടെ റൂമാണ്. അപ്പൊ നമുക്ക് ഇനി എന്തായാലും അടുത്തത് പോവാം മോനെ. ഇനി മേലോട്ടുണ്ടോ? ഇനി മേലോട്ട് എന്തോ ഉണ്ടല്ലോ, അതിന് മുമ്പായിട്ട് ഇവിടെ എന്തുവാണ്? ഓ ഇവിടൊക്കെ കുഞ്ഞു റൂമാണ് ഡായേ. ഈ റൂം ആകെണ്ട് ഈ റൂം നമ്മൾ എടുക്കാഞ്ഞത്. ഓക്കെ ഓക്കെ, ഇവിടെ അങ്ങനെ ഫുള്ള് കുഞ്ഞു റൂമുകളാണ്, നമുക്ക് ഈ റൂം ഇനി വേണ്ട. ഇനി മേലോട്ട് പോയി നോക്കട്ടെ ഞാൻ മോനെ. മേലിൽ എന്തിനോ ഉണ്ടല്ലോ, മേലില് ഒന്നുമില്ലടാ മേലില്. ഇവിടെ എന്തിനാണ്? ഓ ഇവിടെ മറ്റേ സെക്യൂരിറ്റിയാണ്, മറ്റേ മിലിറ്ററിയുടെ സെക്യൂരിറ്റി. സെക്യൂരിറ്റി രാത്രി നൈറ്റ് ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമുക്ക് ഫ്രണ്ടിലോട്ട് പോവാം. ഓക്കെ ഗൈസൊക്കെ നമ്മൾ ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട്. ഓ ഇവിടെ ജിമ്മും വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ആളിയ. ഇതപ്പോ മറ്റേ മിലിറ്ററിക്കാരുടെ സ്ഥലമാണ്, ജിമ്മും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്യുന്നത്. അവിടെ ഇവിടെ കുറെ വിജയസി ഒക്കെ ഉണ്ട് കേട്ടോ. ആളിയ സെറ്റ് സെറ്റ് സെറ്റ്. ഇവിടെ എന്തെങ്കിലും പൂളും കാര്യങ്ങളും അല്ല മറ്റേ പാർട്ടിയൊക്കെ നടത്തുന്ന സംഭവം. ഗൈസ് ഇവിടെ ജെസ്കി ഒക്കെ ഉണ്ട്, അപ്പൊ നമുക്ക് ജെസ്കി ഓടിക്കാം. രാത്രി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ജെസ്കി ഓടിക്കാം. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ അവിടെ എന്തെങ്കിലും ഉണ്ട് കേട്ടോ. സെപ്പറേറ്റ് ആയിട്ടാണ് പണിത് വെച്ചേക്കുന്നത്. എനിക്ക് തന്നെ അവിടെ എന്തെങ്കിലും വിഷയ സംഭവം ആയിരിക്കും, ഞാൻ പോയി നോക്കട്ടെ എന്തായാലും അവിടെ മോനെ. പക്ഷെ ഇവിടെ അടിയിൽ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ, കണ്ടില്ല വെള്ളച്ചാട്ടം കണ്ട സെറ്റ്. ഓക്കെ എടാ, ഇതിന്റെ അടിയിലോട്ട് ഇങ്ങനെ പോവാലാ, ഇതിനുള്ളിലോട്ട് എനിക്ക് വെള്ളച്ചാട്ടം കാണാൻ പറ്റി തോന്നുന്നുണ്ട്. ഓ ഗൈസ് എന്റെ അളി ഗൈസ്, ഇവിടെ ചാടാനുള്ളത് സ്കൂബ ഡൈവിങ്, ഇവിടെ നമുക്ക് ചാടാനൊക്കെ പറ്റും. ഓക്കെ അതിന് മുമ്പായി നമുക്ക് മേലോട്ട് പോയിട്ട് നോക്കിട്ട് വരാം മേലെ എന്താ ഉള്ളതെന്ന്. ഓ അത് നൈസായിട്ടാ, പക്ഷെ നല്ല തണവായ വരണം. എന്റെ അളിയാ ഗൈസ്, ഇത് DJ പാർട്ടിയുടെ റൂമാണ്. രാത്രി ആവുമ്പോണ്ടല്ല തിളങ്ങി ഒരു വിധം. ഓ സെറ്റ് കേട്ടാ സെറ്റ് മോനെ. അപ്പൊ നമുക്ക് എന്തായാലും വെള്ളത്തിലോട്ടൊന്ന് നീന്തി നോക്കട്ടാ. ഓഹോയ് വെള്ളത്തിൽ വന്ന് എന്റെ മോനെ സെറ്റ് കളിയോ. ഓ വിഷയം കേട്ടാ, വിഷയം വിഷയം. അതെന്തുവാടാ, നമ്മൾ എന്തൊരു വെള്ളത്തിൽ കണ്ടല്ലോ, അതെന്ത് സാധനം എടാ, എന്തൊരു വെള്ളത്തിൽ കണ്ടടാ. ഓ ഗൈസ് നല്ല തണവും കാര്യങ്ങളൊക്കെ ഉണ്ടാ. ഗൈസ് നമ്മൾ റിസോർട്ട് കണ്ടില്ലേ, ഇതാണ് നമ്മൾ നേരത്തെ പോയ മെട്രോന്റെ വഴി, ട്രെയിനിന്റെ വഴി ഇതാണ്. ഗൈസ് അപ്പൊ എന്തായാലും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഗൈസ് നിങ്ങൾ എന്ത് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ് അപ്പൊ ഇതിന്റെ പാർട്ട് 2 നമ്മൾ എന്തായാലും നമ്മളെ ആകാശത്തോട്ട്, നമ്മൾ സ്പേസിലോട്ട് ഇറങ്ങി ട്രിപ്പും കാര്യങ്ങളൊക്കെ പോവാൻ പോണത്. ഓക്കെ അപ്പൊ എന്തായാലും ഇതിന്റെ പാർട്ട് 2 നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ പുതിയൊരു കിടക്കാച്ച വീഡിയോ കാണുമായിരിക്കും. ബൈ ഗൈസ്.